രാജ്യത്തെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരനായ യുവാവ് ഒറ്റക്കാലിൽ താമരശ്ശേരി ചുരം കയറി. മലപ്പുറം ചേളാരിപ്പടിക്കൽ സ്വദേശി മുഹമ്മദ് ഷെഫീഖാണ് ഞായറാഴ്ച രാവിലെ സുഹൃത്തുക്കളോടൊപ്പം ചുരം കയറിയത്. രാജ്യത്ത് കർഷക ബില്ലിനെതിരെ കർഷക സമരങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒറ്റക്കാലിൽ താമരശ്ശേരി ചുരം കയറി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ യുവാവ്. മലപ്പുറം ചേളാരിപ്പടിക്കൽ സ്വദേശി മുഹമ്മദ് ഷെഫീഖാണ് ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അടിവാരത്ത് നിന്ന് സുഹൃത്തുക്കളോടൊപ്പം ചുരം കയറിയത്. രാജ്യത്ത് കർഷക സമരങ്ങൾ അലയടിക്കുമ്പോൾ കർഷകർക്ക് തന്നാലാവുന്ന രീതിയിൽ പിന്തുണ കൊടുക്കാനാണ് ലക്ഷ്യമെന്നും ഷെഫീഖ് പറഞ്ഞു. കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി വളരെ ആക്റ്റീവായിട്ടുള്ള സമരമുഖങ്ങൾ നമ്മൾ കാണുന്നില്ല. രാജ്യത്ത് ഈ ഒരു പ്രശ്നം, കർഷകരെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള ഈ ഒരു ബില്ല്, അവർക്ക് അവർ നടത്തുന്ന സമരത്തോട് ഐക്യപ്പെട്ടിട്ട് നമ്മൾ ശരിക്കും വളരെ വിപുലമായിട്ട് തന്നെ സമരം ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മളൊക്കെ ഈ കാണുന്നത് തന്നെ അവരെ വേർപ്പും അവർ കൊണ്ട വെയിലുമാണ്. നമുക്ക് ശരിക്കും ആ ഒരു ബോധ്യം വേണം. അപ്പോൾ ഇവിടെ ആളുകൾക്ക് അറിയാം, എന്നിരുന്നാലും ശരിക്കൊരു ബോധ്യത്തോടു കൂടി നിൽക്കണില്ല. അത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നൊരു കാഴ്ചപ്പാടുള്ളത് പോലെ. അപ്പോൾ സമരമുഖങ്ങൾ ഇനിയും ആക്റ്റീവാവണം. അപ്പോൾ എന്നാൽ കഴിയുന്നത്, ഞാനിപ്പോൾ ഒറ്റക്കാലുള്ള ഒരു മനുഷ്യനാണ്. ഒറ്റക്കാലിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഇരുകാലുള്ള എല്ലാ ആരോഗ്യസ്ഥിതിയും ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിനേക്കാളും വിപുലമായിട്ടുള്ള രീതിയിൽ സമരമുഖത്തേക്ക് ഇറങ്ങണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമരമുഖത്തേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട് ചുരം മുഴുവനായിട്ട് ഒറ്റക്കാലിൽ നടന്നു കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറൻ്റ്ലി ഏബിൾസ് പീപ്പിൾസ് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഷെഫീഖ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടാങ്കർ ലോറി ഇടിച്ച് വലതുകാൽ നഷ്ടപ്പെട്ടത്. വീൽ ചെയറിലായിരുന്നു പിന്നീടുള്ള ജീവിതം. തന്നെ പോലെയുള്ളവർക്ക് പ്രചോദനമേകാൻ ലോക്ക്ഡൌണിന് മുമ്പ് മുച്ചക്രവാഹനത്തിൽ 600 കിലോമീറ്റർ യാത്ര നടത്തിയിരുന്നു. ഷെഫീഖും സുഹൃത്തുക്കളും കൂടി ഡൽഹിയിലെത്തി കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇനിയുള്ള ചുവടുവെപ്പ്. ഒരു മനുഷ്യനെ എത്രത്തോളം പോസിറ്റീവ് ആകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഐക്കണായിട്ട് ഞാൻ കാണൽ ഷെഫീഖിനെയും പിന്നെ നമ്മളെ സർക്കിളിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എപ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെ ലൈഫ് ഫീൽ ചെയ്യുന്നു, അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വൈബായിട്ട് ഷെഫീഖിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ഞാനങ്ങനെയാണ് ഷെഫീഖിനെ എല്ലാവരോടും പറയാറ്, പരിചയപ്പെടുത്താറ്. ഇപ്പോൾ ഈ ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിന് ഷെഫീഖ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞതാണ്, എന്നാണ് ഫ്രീ ഉള്ളത്, ആ ദിവസം നമുക്ക് ഡൽഹിയിലേക്ക് പോകല്ലേ. അപ്പോൾ എന്താണ് പരിപാടി എന്ന് പോലും നമുക്കറിയില്ല, എന്താണോ അവൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്ന്. അപ്പോൾ സാധാരണ വിളിച്ച് പറയുന്ന സമയത്തെല്ലാം നമ്മൾ ഷെഫീഖിൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് അവൻ്റെ പ്ലാനാണ്. ഷെഫീഖ് വിളിച്ചിട്ട് പറയാണ്, ഇന്ന ദിവസം നമുക്ക് ഡൽഹിയിലേക്ക് പോകണം, കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഇവിടുത്തെ മീഡിയാസിലടക്കം ഒരു പരിധി വരെ ആണ് നമ്മളെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്വർണ്ണക്കടത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾക്കോ കിട്ടുന്ന ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കർഷക സമരത്തിന് നമ്മളെ മീഡിയാസിലൊരു ഫുൾ ടൈം കവറേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഷെഫീഖ് പറഞ്ഞത്. അപ്പോൾ ഷെഫീഖിൻ്റെ കൂടെ പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഷെഫീഖിൻ്റെ കൂടെ പോവുകയാണ് നമ്മൾ, അത്രയേ ഉള്ളൂ. ഷെഫീഖ് തന്നെയാണ് ഈ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നതും ചെയ്യുന്നതെല്ലാം. ഷെഫീഖിൻ്റെ കൂടെ പോകുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഭിന്നശേഷിക്കാരുടെ നീന്തൽ ഫുട്ബോൾ മത്സരങ്ങളിലും താരമാണ് ഇദ്ദേഹം. കഴിഞ്ഞ വർഷം കോഴിക്കോട് സംഘടിപ്പിച്ച ഷാഹിൻ ബാഗ് പൗരത്വ സമരത്തിൽ 30 കിലോമീറ്റർ നടന്ന് പങ്കെടുത്തിരുന്നു. ഷെഫീഖിന്റെ കർഷക സമര ഐക്യദാർഢ്യത്തെ ചുരം സംരക്ഷണ സമിതിയും മുസ്ലിം ലീഗും അനുമോദിച്ചു. രാജ്യമെമ്പാടും കർഷക സമരം ആഞ്ഞടിക്കുമ്പോൾ ഒറ്റക്കാലിൽ താമരശ്ശേരി ചുരം കയറി കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മലപ്പുറംകാരനായ മുഹമ്മദ് ഷെഫീഖ്. പതറാതെ കരുത്തോടെ ഏവർക്കും പ്രചോദനമാവുകയാണ് ഈ 32-കാരൻ. ക്യാമറ പേഴ്സൺ ജിതേഷിനൊപ്പം ജിൻഡ ലുക്ക, ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.